അത്യാവശ്യമായിട്ട് കുറച്ച് രൂപ വേണമായിരുന്നു. പലിശ എത്ര വേണമെങ്കിലും തരാം. എന്റെ മാസ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാ മതി മുതലാളി. ഈ ഫാക്ടറിയിലെ തൊഴിലാളികളാണ് ഇവര്. ഇവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, അത് മുതലാളി മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. മുതലാളി സമരം ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരുടെയും പെർമിഷൻ ഒന്നും വേണ്ട മുതലാളി. വേണ്ട വേണ്ട മുതലാളി, ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത്. നാളെ മുതൽ തൊഴിലാളികൾ പണിക്കിറങ്ങൂല, നമ്മള് സമരത്തിലാണ്. അത് നിങ്ങളെ മുതലാളിയോട് ഒന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തിനു നാക്കില്ലേ? മുതലാളി അകത്തുണ്ട്, ചെന്ന് പറഞ്ഞാ മതി. ആ നിങ്ങളെ നമ്മൾ എടുത്തോളാം. അങ്ങോട്ട് ആൾക്കാർക്ക് പോണ്ടി. ഗഞ്ചറേ വാസി സഹാവനെ വിളിക്കോടെ. കുറെ പേര് ജീവിച്ചു പോണ ഒരു സ്ഥാപനമായിരുന്നു അത്. അങ്ങേരെ കണ്ട് കൂട്ടിച്ചപ്പ എല്ലാവർക്കും സമാധാനമായിരുന്നു. ഓ തന്നെണ്ണ സമ്മതിച്ചു, നിങ്ങൾ വണ്ടി പിടി. അപ്പോഴത്തെ ഒരു കെട്ടിനെ വിളിച്ച് പോവുകയാണ്. ടി വി വാങ്ങിക്കുന്നു. സത്യം പറഞ്ഞ മനുഷ്യർ വെള്ളം അടിച്ചിട്ട് പറഞ്ഞതല്ലേ ആൾക്കാർ കാര്യമാക്കില്ലെന്നൊക്കെ ചിന്തിക്കായിരുന്നു. പക്ഷെ അവിടെ ഞാൻ കെട്ടാൻ പോണ പെണ്ണിൻ്റെ തന്തപ്പടിയും കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങേരെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ ജതിയെണ്ണ എനിക്ക് കാര്യശേഷിയില്ലെന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അതാണ് എനിക്ക് അരി കൊണ്ടത്. ഞാൻ പറഞ്ഞ പോലെ സമയത്ത് ടി വി വാങ്ങിക്കാൻ പറ്റിയാലുണ്ടല്ല കൊച്ചാ, അവരെ മുമ്പിൽ എനിക്ക് ഭയങ്കര വിലയായിരിക്കും. എന്തുണ്ട് ഈ സംഭവം? കഴിഞ്ഞ ഞായറാഴ്ച. കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറയുമ്പം ഇന്നിപ്പം വെള്ളിയാഴ്ച, നാളെ വൈകുന്നേരം സാധനം വാങ്ങിക്കണ്ടേ? എൻ്റെ പൊന്നു കൊച്ചാ, നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ദാണ്ട ഇത് കണ്ട, അമ്പിളിയുടെ മാല. ഒരു ഭവനേ ഉള്ളു. എൻ്റെ ഗതികേട് കണ്ടിട്ട് ലത ചേച്ചി ഒരു വിൽക്കാൻ തന്നതാണ്. പക്ഷേ ഇതുപോലൊരു 10 മാല ഉണ്ടെങ്കിലേ ഒരു കളർ ടീ വാങ്ങിക്കാൻ വെക്കൂ. ആരേന്നെങ്കിലും കടം വാങ്ങിക്കാന്ന് വെച്ചാൽ ഞാൻ ഇപ്പം തന്നെ ഈ നാട്ടിൽ മുഴുവൻ കടക്കാരനാണ്. ആ ഫാക്ടറിങ് എത്രയാണ് കിട്ടണമെന്ന് ഇവിടെ ആർക്കാണ് അറിഞ്ഞുകൂടാത്ത? ഇപ്പോഴത്തെ ഈ അവസരം എന്നെ സഹായിക്കാൻ കൊച്ചച്ചനെ കൊണ്ടേ പറ്റൂ. ഒന്നുമില്ല, ടൗണിൽ ജോസൻ എൻ്റെ ടി വി കടയില്ലേ, ഞാൻ അവിടെ പോയിരുന്നു. ഒരു ടി വി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കൊച്ചച്ച, അതൊന്ന് എനിക്ക് പൊക്കാനാടി. അതൊക്കെ നിർത്തിയെന്ന് പറയല്ലേ, നിർത്തിയിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം. ഏതെങ്കിലും കളത്തിയുള്ള വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ പോരെ. കലക്കി, ഇവിടെ നമ്മളെ ഏരിയയിലായ ടി വി ഉള്ളത് യതിയണ്ണൻ്റെ വീട്ടിലാണ്. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ വേറൊരു സ്ഥലമുണ്ട്. എവിടെ? അതിത്തിരി കടന്നവയ്യാണ്. പറ. ഞാൻ ജോലി ചെയ്യണ ലക്ഷ്മിയിൽ ഒരെണ്ണമുണ്ട്. ഇന്നലെ സമരം മുതൽ കമ്പനി അടച്ചിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോഴൊന്നും തുറക്കൂല. പക്ഷെ അവിടെ ആകെ പോലീസും പട്ടാളവും ഒക്കെയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് മുതലാളി ടി വി എടുക്കാൻ വരുമോ? മുതലാളിയെന്നല്ല, ഒരു പൂച്ചക്കുഞ്ഞിനെ പോലും സമരക്കാരകത്തോട്ട് കയറ്റി വിടൂല. അങ്ങേരി ഇനി വരണമെങ്കിൽ തന്നെ സമരം തീരണം. എനിക്ക് അതിനു മുമ്പ് ഒരു മാസം കിട്ടിയാൽ മതി, അപ്പോഴേക്കും ഞാൻ പുതിയ ടി വി വാങ്ങിക്കൂലേ. എന്നിട്ട് അതെടുത്ത് ഫാക്ടറിയിൽ ഇപ്പം ടി വി ഇരുന്ന സ്ഥലത്ത് കൊണ്ട് നമ്മൾ വയ്ക്കും. എടേ, സമരം ഇപ്പോഴെങ്ങനെ തീരുമോ? എവിടെ, ഈ സുബൈർ സെട്ടിൻ്റെ ബിസ്ക്കറ്റ് ഫാക്ടറി പൂട്ടിയിട്ട് ഈ നവംബറിൽ 2.5 കൊല്ലം തികയും. നമുക്കൊരു മാസം കിട്ടിയാൽ മതി. ഇതിപ്പോൾ തുറന്നാലല്ലേ കുഴപ്പമുള്ളൂ.
അല്ലെങ്കിൽ തന്നെ മാസം ശമ്പളം ഇരട്ടിയാക്കണമെന്നും പറഞ്ഞാണ് ഈ സമരം. ഒരു 100 രൂപ കൂട്ടണമെന്നും പറഞ്ഞ് 5 കൊല്ലം പുറകെ ഇറന്നിട്ട് മൈൻഡ് ചെയ്യാത്ത ആളാണ് ഈ മുതലാളി. പിന്നെയാണ് പക്ഷേ കൊച്ചച്ച ഒരല്പം പാളിയ അറിയാല്. ഇപ്പൊ കമ്പനിയുടെ സമരക്കാർ രാത്രിയും പകലും കൊടിയും പിടിച്ചിരിക്കുകയാണ്. ഇതുപോലെ കുഴിച്ചാണോ ഓരോ പ്രശ്നം വരുമ്പോഴല്ലേ കൂടെ പുറപ്പുകള് നമ്മളെ ഓർമ്മിക്കണം. നിങ്ങളെന്റെ അമ്മ വെറ്റില്ലെന്നല്ലേ ഉള്ളു. ഞാൻ നോക്കട്ടെ. സമരപ്പന്തലില് രാത്രിയും ആളുകൾ കാണും. അതുകൊണ്ട് ഫാക്ടറിയിലെ പുറയിലെ മുതലയാടി വേണം കൊച്ചച്ചകത്ത് കയറാൻ. അവിടെ താഴെ കിടക്കണ പഴയ ഏണി എടുത്തു വെച്ച് കൊച്ചച്ചൻ ഫാക്ടറിയുടെ മോളിൽ ഓട്ടിന്റെ മണ്ടയിൽ കയറണം. കയറുമ്പോ ഒന്ന് നോക്കിക്കോണം കൊച്ചച്ച, തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവേയിരിക്കും. അങ്ങനെ മോളിൽ കൂടെ കയറി വലതുവശത്ത് ഒന്ന് ഓടിളക്കി കൊച്ചച്ച അകത്ത് ഇറങ്ങണം. അകത്ത് ഫാക്ടറിയുടെ മെഷീൻ ഉണ്ട്, അതിന് നല്ല പൊക്കമുണ്ട്. അതീ ചവിട്ടി സൂക്ഷിച്ചിറങ്ങിയാൽ മതി. കാല് തെറ്റി വീഴാൻ നോക്കണം കേട്ടാ. അങ്ങ് ഇടതുവശത്ത് മൊയലാളിയുടെ മുറിയിലാണ് ടി വി ഇരിക്കുന്നത്. ആ മുറിയുടെ മുകളിലാണെങ്കിൽ തട്ടുംപുറമുണ്ട്. അത് പൊളിക്കാൻ പാടായതുകൊണ്ടാണ് ഇതുവഴി ഇറങ്ങാൻ പറഞ്ഞത്. അവിടെ ചെവരിലൊരു വിളക്ക് തൂക്കിയിരിക്കണത് കാണും. അതെടുത്ത് കത്തിച്ച് മുമ്പോട്ട് നടക്കണം. സമരപ്പന്തലിൻ്റെ ഫാക്ടറിയുടെ ഇടയിൽ കുറേ ദൂരമുള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും ആരും ഫാക്ടറിയിൽ നോക്കൂല. പക്ഷെ ശബ്ദം കേൾപ്പിക്കല്ലേ, എങ്കിൽ പോയി. നടന്ന് ചെല്ലുമ്പം നേരെ മുമ്പി ഒരു വാതിൽ കാണും. ശബ്ദം ഉണ്ടാക്കാതെ അത് തുറക്കണം. അത് തുറന്ന് കയറുമ്പം മുമ്പിലൊരു മുറിയും വലതുവശത്ത് വേറൊരു വാതിലും കാണും. ആ വാതിലിൽ കൂടെ അകത്ത് കയറണം. അതിനകത്താണ് ടി വി ഇരിക്കുന്നത്. ആണ്ട, ആ വാതിൽ തുറക്കുമ്പോൾ സൂക്ഷിക്കണം, അത് അടയല്ല്. അടഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റൂല. അതിൻ്റെ അന്തര കൊണ്ടിയങ്ങാണ്ട പണ്ട് അളവിൽ പോയതാണ്. ആ വാല് തുറന്നു വെച്ചിട്ട് അവിടെ കിടക്കണ കസേര നീക്കി കതവിൻ്റെ ഇടയിൽ വെക്കണം. അതിൻ്റെ കസേര നീക്കുമ്പം വലിയ ശബ്ദം ഉണ്ടാകല്ലേ. എന്നിട്ട് വലതുവശത്തെ മൂലയിൽ നോക്കിയാൽ അവിടെ ടി വി ഇരിക്കണം കാണാം. അതെടുത്തോണ്ട് പെട്ടെന്ന് വന്ന പോലെ വെളിയിറങ്ങണം. ടി വി എടുത്തോണ്ട് നേരെ ബാക്കി കൂടെ വെളിയിറങ്ങി ടി വി അവിടെ വയ്ക്കണം. എന്നിട്ട് വീണ്ടും അകത്ത് കയറി കതകം കുറ്റിയിട്ടിട്ട് വിളക്കും തിരിച്ചു വെച്ച് വാർഡിൻ്റെ മണ്ടയിൽ കൂടി വന്ന വഴിയെ കയറി പോരണം. രാത്രി ഉറക്കൊന്നുമില്ലേ? ഞാൻ നിങ്ങൾ വരണേ നോക്കിയിരിക്കുന്നു. ഏ മക്കളെ, കൊച്ചച്ചനെ നിങ്ങൾ വീട് കയറ്റില്ലായിരിക്കും. പക്ഷേ കൊച്ചച്ചൻ എല്ലാവരെയും വേണം കേട്ടോ. അതുകൊണ്ട് കൊച്ചച്ചൻ ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞാണ് വേണ്ടായിരിക്കണ സാധനം. കാണണമല്ലോ, ഒടിഞ്ഞ വെയിറ്റായിരുന്നു പുല്ലിന്. ഇനി ഇതിനൊരു ആന്റിനെയും കൂടെ വേണം. എന്തിനടേ, ഒരാനെ പൊക്കാങ്കി ഒരു തോട്ടി വായിക്കണ മക്കളെ പാട്. ഏ അതുമല്ല, ഇതിട്ടോണ്ട് പോവാൻ നല്ലൊരു പെട്ടിയും വേണം. ഏ ഇത് കൊച്ചച്ച വെച്ചോ. ഇതെന്തിരി, ഞാൻ പറഞ്ഞില്ലേ ടി വി വാങ്ങിക്കാൻ വേണ്ടി ലത ചേച്ചി അന്ന് മാലയാണ് അമ്പിളിയുടെ കഴുത്തി കിടന്നത്. എടാ മഹാഭാവി, എടാ അവളുടെ കഴുത്തി കിടന്ന സാധനം എൻ്റെ കൈ കിട്ടിട്ട് എന്തിരിയാൻ? അവൾ എന്ത് വിചാരിക്കും? എടാ അവളെ കഴുത്തി കിടന്ന് എന്ത് ഭംഗിയായിരിക്കും. എടാ അല്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് ഒന്നുമില്ലെങ്കിലും എൻ്റെ കൊച്ചിക്ക് സ്നേഹത്തോടൊന്നും ഉരുപ്പിടിയില്ലേ. പിന്നെ നമുക്ക് ഇന്ന് രാത്രി കുറച്ചും കൂടെ പണിയുണ്ട്. കണ്ട, ഇത് നിറച്ച് പൊടിയാണ്. ഇതൊക്കെ ഒന്ന് തുടച്ച് പുതിയ പോലെ ആക്കണം. എന്തിനാ ഒരാൾ ഒട്ടിച്ച് വെച്ചിരിക്കണേണ്. മനുഷ്യ പറ്റില്ലാത്ത ദൈവത്തിനെ വിളിച്ചിട്ട് എന്തൊരു കാര്യം.
ശരിക്കും ടി വി എന്നാണ്? അല്ലെങ്കിലും ചന്ദ്രന്റെ വാക്കിന് ഇവിടെ വിലയില്ലല്ലേ. നല്ല അസല് കളർ ടി വി ആണ്, കളർ ടി വി. ഇത് വാങ്ങിക്കാൻ പൈസ എവിടെ കിട്ടി? അതൊക്കെ പിന്നെ പറയാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. എവളെ മാല വിറ്റിട്ട് കുറച്ച് പൈസ കിട്ടി, എന്നെ ഗഞ്ചർ മോലാലിന്റെ അടുത്തും ചോദിച്ചു, അയാളും തന്നു. അപ്പൊ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? എന്ത് വിറ്റിട്ടാണെങ്കിലും 6 മാസത്തിനൊക്കെ പൈസ തിരിച്ചു കൊടുക്കണം. എന്തിനായാലും അങ്ങനെ നമ്മൾ ഒരു കളർ ടി വി വാങ്ങിച്ചാല്. തേങ്ങ മൊത്തം തിങ്ങി കിടന്നുണങ്ങി, മൂട്ടി വീണത് കണ്ണി കണ്ടവരും പറിക്കി കൊണ്ടുപോയി. അതെങ്ങനെയാണ് സാറിനെ വിളിച്ചാൽ കിട്ടണ്ടേ? ചന്ദ്രന്റെ വീട്ടിലേക്ക് ഒന്ന് ചെന്നാണി, അവിടെ ഒരു ആൾക്കൂട്ടം. ആൾക്കൂട്ടോ? ചന്ദ്രന്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തല്ലേ, ഇനി അവർക്കെങ്ങാനും കുറച്ചു മുമ്പ് പശുവിനെ കെട്ടിട്ട് നിക്കണ കണ്ടതാണല്ലോ. ഓടി വാടേ. അതിനാ കിളവിക്ക് വലിയ പ്രായമൊന്നും ആയില്ലേ? അതിന് മരണത്തിന് വല്ല പ്രായം വല്ല ഉണ്ടോ? എന്റെ രവി ഉച്ച പയലുകൾ കാണാൻ സമാനപ്പെട്. നാളെ കാണുന്നവനെ മറ്റന്നാൾ കാണണ. എനിക്കും പോയി കാണണമെന്നുണ്ട്. ഇവിടെ നിറങ്ങിട്ട് നേരം കിട്ടണ്ടി? അല്ലടേ നീ പോയില്ലേ? പിന്നെ പോവാടാ. അവൻ എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ലേ പുതിയ ടി വി വാങ്ങിച്ചു? ആ ശരി, അവൻ നമ്മൾ ചേർക്കണല്ലെന്ന്. അല്ലെങ്കിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ അവൻ എന്റെ അടുക്ക ചോദിച്ചിട്ടേ ചെയ്യൂ. അവൻ ഒരു വൃത്തമുള്ളവനാണ്. അവരാണ് വന്നപ്പോ കുറച്ച് കാട്ടൂടെ കൊണ്ടുവരാൻ. വെൺകേടാണേ, ഇവിടെ ടച്ചും വന്നിട്ടുണ്ട് അപ്പോഴാണ്. കൃഷ്ണൻകുട്ടി, നീ ഇവിടെ കളിച്ചോണ്ടിരുന്നോ? നമ്മുടെ സമരം വിജയിച്ചു കേട്ടെ. തൊഴിലാളികളുടെ എല്ലാ ആവശ്യവും ഗഞ്ചർ അംഗീകരിച്ച് മറ്റേ രാവിലെ കമ്പനി ഉറക്കും. ആടാ, അടുത്ത കളിക്ക് ഞാൻ ഇല്ലാട്ടാ, കമ്പനിയിലാണെങ്കിലും കുറച്ച് പണികൾ നടക്കണം. ഈ പറഞ്ഞു തന്നെ പിന്നെ അല്ലാതെ തൊഴിലാളി സമരം എവിടെയെങ്കിലും തോറ്റിട്ടുണ്ടാടാ? അതല്ലേ തൊഴിലാളിയുടെ പവർ. നീ ഉണ്ടല്ലോ, അടുത്ത പ്രാവശ്യമെങ്കിലും യൂണിയനിൽ ചേർന്ന് നിക്കാൻ നോക്കണേ, രക്ഷപ്പെടണമെങ്കിൽ മതി. ഈ ജമ്പർ കൊള്ളാ കേട്ടാ. ഉച്ചക്കൊരു മൂക്കുത്തി. പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച രംഭയെ പോലെ സുന്ദരിയാകാൻ
കൊതിച്ചല്ലോ പൂച്ച കൊതിച്ചല്ലോ പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച ഒരു സ്വർണ്ണ മൂക്കുത്തി പണിയിട്ടെടുക്കാൻ അതിലൊരു മാണിക്ക കല്ലു പതിക്കാൻ അത് പിന്നെ മൂക്കി അണിഞ്ഞു നടക്കാൻ കൊതിച്ചല്ലോ പൂച്ച കൊതിച്ചല്ലോ പണ്ടൊരിക്കൽ ഒരു കരിമ്പൂച്ച അണ്ണൻ പോയി ലതേച്ചോട് ചോയര് അവള് പറഞ്ഞിട്ടാണ് ഇന്ന് ഉച്ചക്ക് ഇവർക്കൊക്കെ പപ്പയ്ക്കാത്തോരനാണ് കൊടുക്കണത്. ഇന്ന് ഉത്സവത്തിന്റെ അവസാന ദിവസമാണ്, വൈകുന്നേരമാണ് എന്റെ ഡാൻസ്. എല്ലാം ഞാൻ നൂറോണം പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒരിക്കൽ കൂടെ പറയണേണ്. ബാക്കിയുള്ളവരാരും വന്നില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ പറയാം, ഇന്ന് ഞാൻ കളിക്കുമ്പോൾ നിങ്ങൾ എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാവണം. സുനിച്ചന്റെ അണ്ണന്റെ മോനാണ്, മാനേജർ അറിയില്ല പരമൂന്ന് പറഞ്ഞ ആളിന്റെ മോയ്. അങ്ങേരെ മാനേജാ പോലീസ് കൊണ്ടുപോയി, ആരെയും മുതല് മുട്ടിച്ചെന്നും പറഞ്ഞു. അയ്യോ നോക്കി, എന്നാ ഞാൻ പോയിട്ട് വരുമ്പോ വരാം. ടാ പുറത്തു പോകുമ്പോ പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഇത്തിരി പോലും പഞ്ചാരം കൂടി വാങ്ങിക്കാൻ പറഞ്ഞേനെ. ആ ടി വി ആണോ വന്നിരിക്കണം, ഒരു ഗ്ലാസ് തേയിലവെള്ളം എങ്കിലും കൊടുക്കണ്ടേടാ. ഒരുപാട് കഴുപ്പണം കെട്ട ഇടപാട് കാണിക്കില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഇരിക്കണം എന്ന് പറഞ്ഞ് എല്ലാരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തോളും. കോവിലിൽ ഉത്സവമായിട്ട് പോലും ഒരുത്തരും അങ്ങോട്ട് പോകണ്ട. എടാ ചന്ദ്ര, ഇത്രയും നാള് യതിയണ്ണന്റെ വീട്ടിൽ നമ്മളെല്ലാരും ഒരുമിച്ചല്ലേ ടി വി ആണ് പോയിക്കൊണ്ടിരുന്നത്? അതല്ല നീ ഇത്ര പെട്ടെന്ന് മറന്നല്ലേ? അത് യതീന്ദ്രന്റെ വീട്ടില്, ഇത് എന്റെ വീട്. പന്നെ പരമന്റെ പോനെ, ഈ ടി വിയുടെ വരുന്നതിന് മുമ്പ് നീ ഇതുപോലെ വല്ലവന്റെ തെണ്ണ നൽകിയിട്ടല്ലടാ കണ്ടോണ്ടിരുന്നത്? എന്നാ ഇതുപോലെയാണോ ഇവിടെ രാത്രി എന്നാ പകലെന്നാ നോട്ടം ഉണ്ടാ? ഞാനും വെളുക്കണ്ട, എല്ലാണോ കുടുംബമായിട്ട് കെട്ടും കെട്ടിങ്ങ പോരല്ലേ? നിനക്കാണ് ആദ്യം തരാനുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞാണ് യവന്റെ വീട്ടില് ടി വി കാണാൻ വരലേന്ന്. പാടി ചന്ദ്ര, അല്പന ഐശ്വര്യ കിട്ട കൊടപടിക്കുന്ന കേട്ടിട്ടാണ്, ഞങ്ങളിപ്പോ അത് കണ്ടു കേട്ടാ. പരമോണന്റെ കാലം തൊട്ടുള്ള ബന്ധമാണ് ദാണ്ട ഞങ്ങളിവിടെ കളഞ്ഞിട്ട് പോണത്. ഓ പിള്ള മാത്രല്ല, പള്ളേ കൂടി ചേർന്നോണ്ടാണ്. ഒരു ടി വിയുടെ പേരും പറഞ്ഞിട്ടാണ് നീ ഞങ്ങൾ ഇവിടെ നിറക്കി വിടുന്നത്. മനുഷ്യബന്ധത്തിനാണ് നീ വിലയിട്ടത്, ഓർമ്മിച്ചോ? ഓ അത് നമ്മളിവിടെ കണ്ട്. ഞാൻ ഇവിടെ കളർ ടി വി വാങ്ങിച്ചപ്പ അക്കരെ യതിയണ്ണന്റെ വീട്ടിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയും കളഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് ഓടിയ നിങ്ങളാണ് എന്റെ കൂടി ബന്ധത്തിന്റെ വില പറയണത്. എന്നാ ഇതിലും വലിയ ടിവി ഞാൻ വാങ്ങിച്ചാലോ? കേട്ടോടോ മോനെ ചന്ദ്ര, ഇന്ന് നേരെ ഇരിട്ടതിന് മുമ്പ് ഈ കളപ്പുരയിൽ മനോഹരൻ ഇതിലും വലിയ ടിവി വാങ്ങിച്ചിരിക്കും. ഒരു വലിയ കളർ ടിവി. മനോഹര, ഞായറാഴ്ച ഇതിന്റെ തണ്ട കൊണ്ടുവന്ന് തുറന്നു വച്ചിട്ടുണ്ടാടാ ടിവി കട. ഏത് കട കുത്തി തുറന്നിട്ടായാലും ഈ മനോഹരൻ ടി വി കൊണ്ടുവന്നിരിക്കും. ചില പെണ്ണ പടി പെണ്ണേ, എന്തൊരു പെണ്ണേ പ്രശ്നം. അത് ശരി, കാര്യം ഒന്നും അറിയാതാണ് അവൾക്ക് കയറി തൂങ്ങിയത്. അവരവത്തങ്ങളെ കൂടി പണിക്കപ്പോ അമ്മയ്ക്കും പോലും സമ്മതനായി. പെണ്ണേ ചെടിക്ക് വെള്ളം ഒഴിച്ചാണ്.
ഇവിടെ ആർക്കും അതിനൊന്നും നേരില്ലല്ലേ. ഈ ടി വി കണ്ടുപിടിച്ചവനെ തല്ലിക്കൊല്ലണം. ഇന്നലെ കൂടി പോയടേ അണ്ണ, കൊല്ലങ്കാവ് പാലത്തിന്റെ അടിയിലോട്ട് ചെന്നാണ് ചന്ദ്ര അവിടെ ഒരു മാതിരി കിറിഞ്ഞ പോലെ ഇരിക്കാണ്. അവൻ പിന്നെ രാത്രി വല്ല കൊട്ടോടി വായി ചടിച്ചു. ഒരൊറ്റ സാധനം തൊട്ടില്ല, ഇത് വേറെന്തൊരു സംഭവമാണ് തന്നെ. വാ അണ്ണ, ഇങ്ങോട്ട് വന്നാണ്. നീ നടാ, ഞാൻ വരാടേ. ആ അണ്ണ, ഇതോണ്ടേ അവിടെ. ഇതിനിപ്പോ എന്തരാണോ എന്താ അറി, നീണ്ടതില്ലേ, ഞാൻ പോയി നോക്കിട്ട് വരാം. എടാ മഹാഭാവി, നാട്ടുകാരോട് പറയാൻ പറ്റുന്ന കാര്യമാണ് ഇത്. നാട്ടുകാരോട് പോയി പറയണേ എന്തരണേ? നാട്ടുകാരോട് പറയണ്ട, നാളെ കമ്പനി നടക്കുമ്പോ ടി വി കണ്ടില്ലെങ്കി അത് നിന്റെ മണ്ടത്തിൽ തന്നെ വരും. പിടിച്ചാ പിന്നെ ജയിലിടിഞ്ഞാലും വെളി വരാൻ ഒക്കൂല്ല. എന്നാ പറഞ്ഞ ഒരു പരിഹാരം പറ. ഞാൻ എന്തിനു പറയേ, എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നൊന്ന് ഊരിയാ മതി. ഏ അതത്ര എളുപ്പമാണ്, വീണ്ടും വിചാരില്ലാതെ അവരൊന്ന് കാണിച്ചു വെച്ചിട്ട് വീട്ടിലെ പെണ്ണുങ്ങളെങ്ങാനും അറിഞ്ഞാ. പെണ്ണുങ്ങളെന്നല്ല, വേറെ ഒരാളറിഞ്ഞാ നമുക്ക് രണ്ടാക്കും പിന്നെ വെളി ഇറങ്ങി നടക്കാൻ ഒക്കൂല്ല. നമുക്ക് രണ്ടാക്കും, ഇതിൽ ഞാൻ എന്തിനാ ചെയ്തത്? അതിപ്പോ എന്നെ പിടിച്ചാ ആദ്യം ഞാൻ നിങ്ങളെയും പേര് പറയാം. നമ്മൾ വെറുതെ അതും ഇതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് ഇതിൽ നിന്ന് ഊരായി ഒരു വഴി പറ. ഊരാൻ ഊരാൻ ഇന്ന് ഉത്സവത്തിന് ലതയമ്മക്ക് പോയന്നേ. പിന്നെ പോവാതിരിക്കൂ, വൈകിട്ട് ദീപാരാധന പോലെ രാത്രി കുരുതി വരാൻ മൂന്ന് പേരും അവിടെ തന്നെ കാണും. പ്രമിള ചേച്ചിയാ അല്ലിപ്പ പിണക്കൊക്കെ തീർന്ന സ്ഥിതിക്ക് പ്രമിള ചേച്ചിയും ലത ചേച്ചിയും അമ്മ അമ്പിളി എല്ലാം ഒരുമിച്ച് ഉത്സവത്തിന് പോട്ടെന്ന്. പിണക്കം തീരണ്ടായിരുന്നു അണ്ണാ. അണ്ണ എന്നെ കൊണ്ടൊന്നും പറയക്കല്ലേ, ഓരോ ഹനം തിരി ഒപ്പിച്ചു വെച്ചിട്ട്. അണ്ണ ഞാൻ പറയണമെന്ന് കേള്, പ്രമിള ചേച്ചിയും എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളും ഒരുമിച്ച് ഉത്സവത്തിന് പോട്ട്. ആ സമയം നമുക്ക് വീട്ടിലെ ടി വി എടുത്ത് കമ്പനിയിൽ കൊണ്ടുവയ്ക്കാം. അതിന് കമ്പനിയുടെ മുമ്പിൽ സമരക്കാർ കിടക്കല്ലേ. അതിപ്പോ നാളെ കമ്പനി തുറക്കണവരവരവിടെ കാണൂല്ല. രാത്രി പൂട്ടി കിടക്കുന്ന ഫാക്ടറിയിൽ അവന്മാരെ കണ്ണും വെട്ടിച്ച് ടി വി കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല പരിചയമുള്ള പണിയാണത്. നീ ഒരു കാര്യം ചെയ്, ആ കള്ളസുനിയില്ലേ നിന്റെ കൊച്ചച്ഛൻ, അവനിലെ ഇത് എടുത്തോണ്ട് വന്ന് അവൻ്റെ അടുത്ത് തന്നെ പറ. തിരിച്ചോണ്ട് വെക്കാൻ ഞാൻ അങ്ങനെ കാണാൻ പോയിരുന്നു. ആ അങ്ങനെ വേറൊരു ഗ്യാസ് ഈ പെട്ട അകത്ത് കിടക്കുന്നു, ഉള്ളി ഇറങ്ങണം വരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? അത് പറ്റൂല. ഡേ വീട്ടിൽ ഇരുന്ന് ടി വി എവിടെയെന്ന് പെണ്ണുങ്ങളെ ചോദിച്ചാൽ നീ എന്തൊരു സമാധാനം പറയൂടെ? അതിനെ പറ്റുമെന്ന് ഞാൻ ഇപ്പം ആലോചിക്കണില്ല. ഇപ്പം ഇതിനൊരു തീർപ്പുണ്ടാക്കണം. നമ്മളെ നാട്ടുകാർ കള്ളന്മാരെന്ന് വിളിക്കണേലും ഭേദമല്ല അണ്ണ. നമ്മൾ എന്നാലും എന്നെ എഴുതിപ്പെടുത്താൻ നിനക്ക് എങ്ങനെ തോന്നിയത്? വേണമെന്ന് വെച്ചിട്ടല്ലേ, ഇതുപോലെ കുഴിച്ചാടണ ഓരോ പ്രശ്നം വരുമ്പോഴല്ലേ നമ്മളെ കൂടപ്പറപ്പുകളെ ഓർമ്മിക്കണം. ഏ നിങ്ങളെൻ്റെ അമ്മ വെറ്റില്ലെന്നല്ലേ ഉള്ളു. ഇങ്ങനെ ഓരോന്നിരുന്ന് പറഞ്ഞ് മനുഷ്യനെ വീഴ്ത്തിക്കണം. അണ്ണാ ഒരു കാര്യം ചെയ്, ഞാൻ സന്ധ്യയാകുമ്പം പ്രമിളയും കൊണ്ട് വീട്ടിലോട്ട് വരാം. ഉത്സവത്തിന് പോകാത്തത് എന്ത്?
ഇതിനു മുമ്പ് നീ ആരോടെ പോയിരുന്നത്? ചന്ദ്രന്റെ വീട്ടുകാരെ തന്നെ. അവരോടെ പോണം. വേണമെങ്കിൽ ഞാൻ അവിടെ കൂടെ നോക്കാം. നിങ്ങളാരും ഉത്സവം കാണാൻ പോണില്ലേ? ഇന്ന് അവസാന ദിവസമാണ്. പോണം. നീ പോണില്ലേ? ഞങ്ങൾ പിന്നെ വരാം. നീ ആരുടെ പോണം? യതിയണ്ണന്റെ കൂടെ. നിങ്ങൾ പ്രമള ചേച്ചിയും കൂടെ കൊണ്ടുവയ്ക്കോ? ചിലപ്പോ നിങ്ങളൂടെ വരണമെന്നും പറഞ്ഞിരിക്കും. തുണിട്ടോ നല്ല മഞ്ഞാണ്. എന്താണ് പരിപാടി? യതിയണ്ണ സമ്മതിക്കൂല. ഞങ്ങളെ പാവം ബ്ലാക്ക് ഹെൽമെറ്റ് ഇത്രയും കനമില്ല. ചരിത്രത്തിൽ ആദ്യമായി ഐതിഹാസികമായ ഒരു സമരം ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. നമ്മുടെ ആവശ്യം കൂലി ഇരട്ടിയാക്കുക എന്നുള്ളതായിരുന്നു. അതിനു മുന്നിൽ ഗഞ്ചറിന്റെ അടിതെറ്റിയിരിക്കുകയാണ്. നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ കൂലി വർദ്ധിപ്പിച്ചുകൊണ്ട് നാളെ രാവിലെ ഈ ഫാക്ടറി തുറക്കുമ്പോൾ ഇരിഞ്ഞു വീഴുന്നത് ഗഞ്ചർ മുതലാളിയുടെ മുതലാളിത്ത ദാഷ്ട്യമാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ സമരം ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചതിലൂടെ ഈ നാടിനെ നമ്മൾ മാറ്റിമറിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിങ്ങനെ വിൽക്കാൻ കൊണ്ടുപോകണേ കൊണ്ടുപോയി ആരെങ്കിലും കാണുമല്ലേ? ഇത് മൂടണം. എന്തെങ്കിലും വെച്ച് മൂടാവില്ലേ? പിന്നെ അന്ന അപ്പൊ മൂടിയിട്ട് കെട്ടാവല്ലേ? ഒന്ന് ശ്വാസം വിട്ടതില്ലേ? ഞാൻ ഇത് അഴിച്ചിടാം. ശാരദയ്ക്കും കൊല പഴിപ്പിക്കാൻ പറ്റിയ ആക്കാണ്. നിന്റെ പെട്ടി കിട്ടി കേട്ടാ. അടുപ്പിലത്തേക്ക് വരവില്ലെങ്കിൽ പിന്നെ വീട്ടിലെ പെണ്ണുങ്ങൾ നിന്റെ ടി വി പെട്ടിയല്ല പിന്നെ അവരെ എടുത്ത് അടുപ്പിലായിരിക്കും. കൊടുക്കുന്ന നിനക്ക് എണ്ണയാക്ക തന്നെ വേണല്ലേ? ഇതിന് ആന്റീനെ ഒന്നും വേണ്ടേ? അത് ഞാൻ ഫാക്ടറിയിൽ നിന്ന് എടുത്തില്ലായിരുന്നു. ഒരു വഴിക്ക് പോണേ നിൽക്കുന്നല്ലേ കേട്ടോ.